ശാരികയുടെ ജോലികളയാൻ ശ്രമിച്ചത് താനല്ല എന്നുള്ള കാര്യം തെളിയിക്കുന്നതിനായി ഒടുവിൽ സാധിച്ചിരിക്കുകയാണ് നമ്മുടെ രാജീവിന്. എന്നാൽ ഇതേ സമയം ശാരികയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി രാജീവിൻ്റെയും രാഗിയുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന മോഹനൻ ഇതേ തുടർന്ന് ശാരിക എവിടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഇതോടെ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ജയയെ ചെന്ന് കണ്ടു പറഞ്ഞിരിക്കുകയാണ് മോഹൻ. ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം ജയ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ശാരികയുടെ അച്ഛൻ ശാരിക എവിടെയാണ് എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ശാരികയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന ശാരികയുടെ റിലേറ്റീവ്സ് ഇതേ തുടർന്ന് ശാരിക എവിടെയാണ് എന്ന് മനസ്സിലാക്കുകയും ശാരികയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം ശാരികയുടെ റിലേറ്റീവ്സ് ശാരികയെ കണ്ടെത്തി എന്നുള്ള കാര്യം രാജേന്ദ്രൻ അറിയുകയും ചെയ്യുന്നു. ശാരികയുടെ റിലേറ്റീവ്സ് ശാരികയെ സംരക്ഷിക്കുന്നത് ഒരു പോലീസുകാരനാണ് എന്നും അതുകൊണ്ട് തന്നെ അയാളെ കീഴ്പ്പെടുത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ്. ഇതോടെ രാജേന്ദ്രനെ കണ്ടെത്തുന്നതിനായുള്ള ശ്രമവുമായി അവർ മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് രാജേന്ദ്രനെ ചെന്ന് കാണുന്ന അവർ ശാരികയെ കൊണ്ടുപോകാൻ അനുവദിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ എളുപ്പം ശാരികയെ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രാജേന്ദ്രൻ തൻ്റെ മനസ്സിൽ കൃത്യമായ പ്രോഗ്രാംസ് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ രാജേന്ദ്രൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശാരികയുടെ റിലേറ്റീവ്സ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.